വെൽക്കം ബാക്ക് ടു ആസീസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് ആണ്. അത് നമ്മൾ വെറുതെ കളയുന്ന നമ്മളുടെ ബട്ടൺസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഞാനൊരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസാണ്. ഇതൊരു ക്രാഫ്റ്റ് പേപ്പറാണ്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്യാം. കുറച്ച് ബട്ടൺസ് ഉണ്ട്, ഫെവിക്കോളും ഉണ്ട്. ഇത്രയും വെച്ചിട്ടപ്പോൾ ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ജസ്റ്റ് അതിനായിട്ട് ആദ്യം ഞാൻ ഈ കാർഡ്ബോർഡിൽ ഈ ഒരു ക്രാഫ്റ്റ് പേപ്പർ വെച്ചിട്ട് ഒന്ന് ഒട്ടിക്കാൻ വേണ്ടി പോവാം. ചെയ്യാൻ വേണ്ടി പോകുന്നത് ജസ്റ്റ് പെൻസിൽ വെച്ചിട്ട് ഒരു നമ്മളുടെ ബലൂൺ ഷേപ്പ് ഉണ്ടല്ലോ, പാരച്യൂട്ടിൻ്റെ ബലൂൺ ഷേപ്പ് ഒന്ന് വരച്ചിട്ടുണ്ട്. അതൊന്ന് കാണാൻ വേണ്ടി ഞാൻ അതിൻ്റെ മുകളിൽ കൂടി പെൻ വെച്ചിട്ടൊന്ന് വരയ്ക്കാം. ആ ഒരു ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കംപ്ലീറ്റ് ബട്ടൺസ് വെച്ചൊന്ന് ഒട്ടിക്കാം. ഇനി നമുക്ക് ഇതിൽ ബട്ടൺസ് പല മോഡൽസ് ഉണ്ട് കേട്ടോ, എൻ്റെ കുറച്ചേ ഉള്ളൂ, അതിനെ എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ച് ഈ ഒരു കംപ്ലീറ്റ് ഇതിലൊന്ന് ബലൂണിൽ നമുക്ക് ഒട്ടിച്ചങ്ങ് എടുക്കാം. നമ്മൾ കംപ്ലീറ്റ് ബട്ടൺസ് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ താഴെ ചെറിയൊരു വീട് വരയ്ക്കാൻ വേണ്ടി പോവാണ്. ചെറിയൊരു വീട് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാരച്യൂട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കണ്ടേ, അതിനായിട്ട് ഞാനൊരു ബ്ലാക്ക് പെൻ എടുത്തതിന് ശേഷം ഇങ്ങനെ വരയ്ക്കാം. കുറച്ച് വരയും കൂടെ ഇങ്ങനെയൊക്കെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെയൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മളുടെ ഈ ഒരു പാരച്യൂട്ട് കംപ്ലീറ്റ് ആയിട്ട്. ബട്ടൺസ് പാരച്യൂട്ട് എന്ന് വേണമെങ്കിലും പറയാം നമുക്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിലെ സൈഡിലെ ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.